ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പ്ലേറ്റ് അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് 2017 മലപ്പുറം അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ ചോദ്യപേപ്പറാണ്. അതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ ചർച്ച ചെയ്തു. ഏകദേശം 25-ലധികം ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൻ്റെ രണ്ടാം ഭാഗം, ബാക്കി വരുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, അടുത്തത് 15-ാം കേരള നിയമസഭാ സ്പീക്കർ ബി ശ്രീരാമകൃഷ്ണൻ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ അത് 15-ാം കേരള നിയമസഭയിലെ സ്പീക്കറാണ് ബി ശ്രീരാമകൃഷ്ണൻ. അതെന്താ ഒന്ന് ക്ലിയർ ആക്കുക. അപ്പോൾ അന്നത്തെ ആ ചോദ്യത്തിൽ അതിൽ ആൻസർ ഇല്ലായിരുന്നു. ഇതിനടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട്? ചോദ്യം. ഓപ്ഷൻ ബി 4 അംഗങ്ങളാണ് അധ്യക്ഷനെ കൂടാതെ ഏതിലുള്ളത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്. എന്നാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ അടക്കം മൂന്നംഗങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാനാണ് ജസ്റ്റിസ് പരീത് പിള്ള. ദെൻ അടുത്ത് നോക്കാം. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി 9-ാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്ന് അറിയപ്പെടുന്നത്. ദെൻ 77-ാമത്തത്, കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിന് രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതി അഗതികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. ഓപ്ഷൻ ബി ആശ്രയ എന്നുള്ളതാണ് അഗതികൾക്ക് വേണ്ടിയുള്ള പദ്ധതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മംഗല്യ എന്ന് പറഞ്ഞാൽ വിധവ പുനർവിവാഹ പദ്ധതിയാണ് മംഗല്യ എന്ന് പറയുന്നത്. പിന്നെ ഭർത്താവ് മരിച്ച ആളുകളുടെ പുനർവിവാഹത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണിത്, പിന്നെ മംഗല്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാത്സല്യ എന്ന് പറഞ്ഞത് കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയാണ് എന്ത്, പിന്നെ വാത്സല്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 18 വയസ്സിന് താഴെയുള്ള പിന്നെ കുട്ടികൾക്ക് അർബുദം, അതുപോലെ തന്നെ ഹൃദയരോഗം തുടങ്ങിയ മാരക രോഗങ്ങളൊക്കെ പിടിപെട്ടിട്ടുള്ള ആളുകൾക്ക് ചികിത്സാ സഹായം നൽകുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം എന്നുള്ളത്. ഒരുപാട് തന്നെ പേര് ചോദിച്ചിട്ടുള്ളതാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ദെൻ അടുത്ത് നോക്കാം. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993. ഓപ്ഷൻ ഡി ആണ്. ദെൻ വിമോചന സമരം നടന്ന വർഷം ഓപ്ഷൻ ബി 1959 വിമോചന സമരം നടക്കുന്നത്. അതിന് നേതൃത്വം നൽകിയതാരാണ്? മന്നത്ത് പത്മനാഭനാണെന്ന് ഓർക്കുക. ദെൻ കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ സി ഇടുക്കിയാണ് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്ന് അറിയപ്പെടുന്നത്. കേക്കിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്നതാണ് മൂന്നാറാണ് കേക്കിൻ്റെ കാശ്മീർ. ഇന്ത്യയിലെ ആദ്യ ബാലസൗഹൃദ ജില്ല ഏതാണ് ഇടുക്കിയാണ്. തേക്കടിയുടെ കവാടം ഏതാണ്? കുമളിയാണെന്ന് ഓർക്കുക. ദെൻ 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിന്റെ പേരെന്ത്? നീതി ആയോഗാണ് അതിന്റെ പുതിയ സംവിധാനത്തിന്റെ പേര്. നമ്മൾ പിന്നെ പഞ്ചവത്സര പദ്ധതി പറയുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി എന്ത് ചെയ്യുക, പ്ലേലിസ്റ്റിൽ പോയി കാണുക. ദെൻ 2012 ആരംഭിച്ച് 2017 അവസാനിക്കുന്ന 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തെന്നുള്ളതാണ്? ഓപ്ഷൻ ഡി സുസ്ഥിര വികസനമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്മൾ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്ത് നോക്കാം. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിൻ്റെ കണം ഏതാണ്? ഓപ്ഷൻ ബി ഇലക്ട്രോൺ ആണ്. പിന്നെ ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിൻ്റെ കണം എന്ന് പറയുന്നത്. ദെൻ ഇരുമ്പിൻ്റെ പ്രധാന അയിരിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ ഡി ഹാമറ്റേറ്റ് ആണ് ഇരുമ്പിൻ്റെ പ്രധാന അയിര് എന്ന് പറയുന്നത്. ദെൻ അടുത്ത് നോക്കാം. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം 18 പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇതിനെ സംബന്ധിച്ചൊക്കെ വളരെ വിശാലമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം. ദെൻ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ എ ഓക്സിജൻ ആണ് ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള മൂലകമാണ് ഓക്സിജൻ. അതുപോലെ തന്നെ ഭൗമോപരിതലത്തിൽ ഏറ്റവും അധികമുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. എന്ത് ചെയ്യുക, ഓർക്കുക. പിന്നെ ഓക്സിജൻ എന്തില്ല, നിറം മണം എന്നിവയില്ലാത്ത വാതകം എന്ന് ചോദിച്ചാൽ അതെന്താണ്? അതും ഓക്സിജൻ ആണ്. എന്ത് ചെയ്യുക, ഓർക്കുക. ദെൻ തായ തന്നിരിക്കുന്നതിൽ നിന്നും ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി സിലിക്കയാണ് ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം എന്ന് പറയുന്നത്. ജലത്തിൽ ലയിക്കുന്ന ഗ്ലാസ് ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? വാട്ടർ ഗ്ലാസ് ആണ് ജലത്തിൽ ലയിക്കുന്ന പിന്നെ ഗ്ലാസ് എന്ന് പറയുന്നത്. സാധാരണ ഗ്ലാസ് എന്നറിയപ്പെടുന്നതാണ് സോഡാ ഗ്ലാസ് ആണ് സാധാരണ ഗ്ലാസ് എന്ന് പറയുന്നത്. സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നറിയപ്പെടുന്നതാണ് ഗ്ലാസ് ആണ്
ഗ്ലാസ് ലയിക്കുന്ന ദ്രാവകം ഹൈഡ്രോഫ്ലൂറിക് ആസിഡാണ് ഗ്ലാസ് ലയിക്കുന്ന ദ്രാവകം എന്ന് പറയുന്നത്. ദെൻ അടുത്ത് നോക്കാം, ഏത് പദാർത്ഥത്തിന്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്? ശബ്ദം കേൾക്കാത്തത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യം. ഓപ്ഷൻ സി, വായുവിന്റെ അഭാവം മൂലമാണ് ശബ്ദം കേൾക്കാത്തത്. ദെൻ എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കും അല്ലേ? ഐസക് ന്യൂട്ടന്റെ എത്രാമത്തെ ചലനയുമായി ബന്ധപ്പെട്ടതാണത്? ഓപ്ഷൻ ഡി, മൂന്നാമത്തെ ചലനയുമായി ബന്ധപ്പെട്ടതാണ് ഏത്? പിന്നെ ശബ്ദം കേൾക്കാത്തത് പ്രതിപ്രവർത്തനം എന്നുള്ളത് അല്ലെ. ദെൻ അടുത്ത് നോക്കാം, പിന്നെ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ചലനിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനായ ഐസക് ന്യൂട്ടൻ ആണ് ചലനിയമങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ജഡത്വത്തിന് കാരണം ഏതാണ്? ഒന്നാം ചലനിയമമാണ് ജഡത്വത്തിന് കാരണം. അതുപോലെ റോക്കറ്റുകളുടെ പ്രവർത്തനത്തിന് കാരണമായ ചലനിയമം ഏതാണ്? മൂന്നാം ചലനിയമമാണ് റോക്കറ്റുകളുടെ പിന്നെ പ്രവർത്തനത്തിന് കാരണമായ ചലനിയമം എന്ന് പറയുന്നത്. അത് ഓർക്കണം, ബേസ് ചോദിച്ചതാണ്. ദെൻ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം ഓപ്ഷൻ എ 8 സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. ദെൻ അടുത്ത് നോക്കുക, ജലം ഐസാകുന്ന താപനില 0°C ജലം ഐസാകുന്ന താപനില എന്ന് പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ശബ്ദത്തിന്റെ യൂണിറ്റ് ഓപ്ഷൻ സി ഡെസിബൽ ആണ് ശബ്ദത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? പിന്നെ ഡെസിബൽ ആണ്. ശബ്ദത്തെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന അക്കൗസ്റ്റിക്സ് അല്ലെ, അക്കൗസ്റ്റിക്സ് ആണ് ശബ്ദത്തെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത്. ദെൻ മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി എന്നുള്ളതാണ് ഓപ്ഷൻ ബി. തൈറോയിഡ് ഗ്രന്ഥിയാണ് അന്തസ്രാവി ഗ്രന്ഥി എന്ന് പറയുന്നത്. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? അത് കരളാണ്. അതും ബേസ് ചോദിച്ചിട്ടുണ്ട്. മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ്. അത് പ്രത്യേകതയെ ഓർക്കുക. ഈ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് തൈറോക്സിൻ അതുപോലെ തന്നെ കാൽസിഡോസിനുമാണ് ഏത് പിന്നെ അതിന്റെ ഹോർമോൺ എന്ന് പറയുന്നത്. അതുപോലെ അയഡിന്റെ കുറവ് മൂലം തൈറോയിഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന വീക്കത്തിന് പറയുന്ന പേരാണ് ഗോയിറ്റർ അല്ലെങ്കിൽ സിമ്പിൾ ഗോയിറ്റർ എന്ന് പറയും. ദെൻ അടുത്ത് നോക്കാം, ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായ വിറ്റാമിൻ ഏതെന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ വിറ്റാമിൻ എ ആണ് പിന്നെ കാഴ്ചശക്തിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. ദെൻ പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം എന്നുള്ളതാണ് ഓപ്ഷൻ എ. സെറിബെല്ലമാണ് പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം എന്ന് പറയുന്നത്. നമ്മളിതിനെക്കുറിച്ച് വളരെ വിശാലമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തതാണ്. ദെൻ അടുത്ത് നോക്കാം, DPT വാക്സിൻ ഫലപ്രദമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏത് രോഗത്തിനാണ് DPT വാക്സിൻ ഫലപ്രദമല്ലാത്തതാണ്? ഓപ്ഷൻ ബി, പോളിയോക്കാണ് DPT വാക്സിൻ എന്താണുള്ളത് ഫലപ്രദമല്ലാത്തത് എന്ന് എന്ത് ചെയ്യുക? ഓർക്കുക. BCG വാക്സിൻ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ക്ഷയരോഗത്തിന് വേണ്ടിയാണ് ഏത് ഉപയോഗിക്കുന്നത്? പിന്നെ BCG വാക്സിൻ നമ്മൾ എന്ത് ചെയ്യുന്നത് നടത്തുന്നത് എന്ത് ചെയ്യുക? ഓർക്കുക. ദെൻ മലയൻ ഡോർഫ് ഏത് വിളയുടെ സങ്കരയിനമാണെന്ന ചോദ്യം. ഓപ്ഷൻ എ തെങ്ങ്. തെങ്ങിന്റെ സങ്കരീനമാണ് മലയൻ ഡോർഫ് എന്ന് പറയുന്നത്. നമ്മൾ സങ്കരീനം എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ വളരെ കൃത്യമായിട്ട് ഈ ഭാഗം പറഞ്ഞിട്ടുണ്ട്. ദെൻ പേപ്പർടി വിഷബാധക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആര് അല്ലെ ആരാണ്? ഓപ്ഷൻ ബി, ലൂയി പാസ്റ്റർ ആണ് പേപ്പർടി വിഷബാധക്കെതിരെ ആദ്യത്തെ പിന്നെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത് എന്ത് ചെയ്യുക? ഓർക്കുക. ആദ്യത്തെ ആന്റിബയോട്ടിക് ഏതാണ്? പെൻസിലിൻ ആണ് ആദ്യത്തെ ആന്റിബയോട്ടിക് എന്ന് പറയുന്നത്. ഈ പെൻസിലിൻ കണ്ടെത്തിയത് ആരാണ്? അലക്സാണ്ടർ ഫ്ലമിംഗ്. പിസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അലക്സാണ്ടർ ഫ്ലമിംഗ് ആണ് പിന്നെ ഏത് കണ്ടെത്തിയത്? പിന്നെ പെൻസിലിൻ കണ്ടെത്തിയത്. അതിന്റെ വർഷം ചോദിച്ചിട്ടുണ്ട്, 1928 അതിന്റെ വർഷം. എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ദെൻ മനുഷ്യന്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുള്ള രോഗം ഏത്? ഓപ്ഷൻ എ തിമിരമാണ് പിന്നെ മനുഷ്യന്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നത്. കണ്ണിന് ഇരുണ്ട നിറം നൽകുന്നത് ഏതാണ്? മെലാനിൻ ആണ് കണ്ണിന് ഇരുണ്ട നിറം നൽകുന്നത്. അത് എന്ത് ചെയ്യണം? ഓർക്കണം. അതുപോലെ തന്നെ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്ന കോശമാണ് എന്ത്? റോഡ് കോശങ്ങൾ. മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്ന പിന്നെ ഇതേതാണ്? അത് റോഡ് കോശങ്ങളാണ്. അതുപോലെ തന്നെ
മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി മങ്ങിപ്പോകുന്ന രോഗമാണ് മാലക്കണ്ണ്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി മങ്ങിപ്പോകുന്ന രോഗം ഏതാണ്? മാലക്കണ്ണാണ്. നിറങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ എന്താണ്? വർണ്ണാന്തത, അല്ലെങ്കിൽ ഡാൽട്ടനിസം എന്ന് പറയും. ഈ ഡാൽട്ടനിസം ഉള്ള ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിറമാണ് പച്ച, അതുപോലെ തന്നെ ചുവപ്പ്. ദെൻ 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ചത്. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ചവരാണ് വൻകാരി മാത്തായാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എന്നുള്ള സംഘടന ആരംഭിച്ചത്. പിന്നെ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കെനിയയിലാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഈ നൊബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. 2004 വൻകാരി മാതായിക്ക് എന്ത് ലഭിച്ചത്? നൊബൽ സമ്മാനം ലഭിച്ചിരുന്നത്. ചെയ്യുക ഓർക്കുക.